ക്യാമ്പസ് സിനിമകൾ നമുക്ക് എന്നും ഒരു ഹരമാണ് അല്ലേ. അത് ഹരമാക്കാൻ പ്രധാന ഒരു കാരണം അതിൽ പാട്ടുകൾ കൂടിയാണ്. ആ പാട്ടുകൾ ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ ക്യാമ്പസ് സിനിമയുടെ ഭാഗമാവുകയും ചെയ്തു. അത് മ്യൂസിക് ഡയറക്ഷനിലൂടെയും ഒപ്പം ആക്ടിങ്ങിലൂടെയും. അങ്ങനെ ഒരു ഗസ്റ്റാണ് നമുക്ക് ഇന്ന് സൺഡേ ഫണ്ടിലുള്ളത്, പ്രിയങ്കരനായ മെജോ ജോസഫ്. ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതിനിടയ്ക്ക് ഒരു അവാർഡ് നൈറ്റിൽ ഇങ്ങനെ ഒരു മിന്നായ പോലെ ഞാൻ കണ്ടു. ഞാൻ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്, എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ആർജായിട്ട് വർക്ക് ചെയ്യുന്നു ശിജോ ചേട്ടന്റെ കൂടെ. ലൈഫ് ഇസ് ഹാപ്പി അല്ലേ? നോട്ട്ബുക്കുകളുടെ പേജ് ഇങ്ങനെ മറച്ചു പോകുമ്പോ ഇപ്പൊ മെജോ എവിടെയാ നിക്കണേ? എത്രാമത്തെ പേജിലാ നിക്കണേ? വാരിക്കുഴി കൊലപാതകത്തില് നിക്കണത്. ഓക്കെ, ആ കൊലപാതകത്തിന് എങ്ങനെയായിരുന്നു? ശരി, ഞാൻ ഒന്നാമത്തെ പേജിൽ തന്നെ തുടങ്ങാം, അതാണല്ലോ മര്യാദ. നോട്ട്ബുക്ക് ഒരു എന്താ അതിന് പറയാ, ഒരു ബോംബാസ്റ്റിക് ഒരു ട്രെൻഡ് ആയിരുന്നു ഉണ്ടാക്കാൻ പറ്റിയത്. ആ സമയത്ത് അങ്ങനെ ഒരു തോട്ട് തരാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താ? എനിക്ക് തോന്നുന്നത് എന്റെ ഏജും, ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ കിട്ടിയ പ്രോജക്റ്റ്. അപ്പം അതിലും ഡീൽ ചെയ്തിരിക്കുന്ന സബ്ജക്റ്റും ടീനേജിന്റെ ഒരു സംഭവമാണ്, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ലവ്. അപ്പം ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ വരാൻ വരുന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സ്ട്രെയിനിലാണ് ചെയ്തത്, വളരെ റിലാക്സ്ഡ് ആയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അത്ര നന്നായിട്ട് അത് വിഷ്വലി ചെയ്തിട്ടുണ്ട് ആ പാട്ടുകളും കാര്യങ്ങളൊക്കെ. ഇപ്പൊ കൂടി കണ്ടാൽ അത് ഭയങ്കര പ്രശ്നം. അതിനുശേഷമുള്ള ഒരു യാത്ര ഉണ്ടല്ലോ ഒരു മ്യൂസിഷ്യനെ സംബന്ധിച്ച്, പിന്നെയാണ് നമുക്ക് ശരിക്കുള്ള പണി തുടങ്ങണേ. ആദ്യം കഴിയുമ്പോ പിന്നത്തെയാണ് പണികള്. അത് ഏറ്റവും പണിയെടുത്തത് ഏതിനു വേണ്ടി? എനിക്ക് തോന്നുന്നു നോട്ട്ബുക്ക് കഴിഞ്ഞിട്ട് പിന്നെ സൈക്കിളാണ് പിന്നെ ചെയ്തത് എനിക്ക്. പക്ഷെ ഒരു മ്യൂസിഷ്യന്റെ സെക്കൻഡ് ഫേസ്, അതായത് ട്രാഫിക്കിലൂടെ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആദ്യമായിട്ട് ചെയ്യുന്നത് ട്രാഫിക്കിലാണ്. അപ്പൊ ഒരു കംപ്ലീറ്റ് മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിലേക്ക് മാറിയെന്നല്ല, മാറാനുള്ള ശ്രമം ട്രാഫിക്കിലാണ്. അത് രാജേഷ് ഏട്ടനാണ് അതിന്റെ, എനിക്ക് ഫുൾ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തന്ന അതിന്റെ ഡയറക്ടറായിരുന്നു. പിന്നെ സഞ്ജു ഏട്ടനെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സഞ്ജയ് ബോബി. അപ്പോൾ അതെനിക്ക് ശരിക്കൊരു യൂണിവേഴ്സിറ്റി പോലെയായിരുന്നു ട്രാഫിക് എന്നുള്ള പടം. കാരണം ബാക്കിയുള്ള പടങ്ങൾ, ട്രാഫിക് കഴിഞ്ഞിട്ടുള്ള പടങ്ങൾ, പിന്നെ തമിഴിലേക്കും ഹിന്ദിയിലേക്കൊക്കെ ഉള്ള ഒരു എൻട്രിക്കും ട്രാഫിക് കാരണമായി എന്നുള്ളത് വലിയൊരു. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തത് ആരുടെ കൂടെ? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ പറ്റില്ല. ഇപ്പം പലരുടെയും വ്യത്യാസം ഉണ്ടെങ്കിലും ഫൈനൽ ഔട്ട് നന്നാവുക എന്നുള്ളതുണ്ട്. അപ്പൊ ചിലപ്പോ ഒരു മൂന്നോ നാലോ ട്യൂണൊക്കെ കഴിയുമ്പോഴായിരിക്കും ഫൈനലൈസ് ആവണത്. അപ്പൊ ആ ഒരു വേവ് ലെങ്ത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ചിലപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ, ഇപ്പൊ നോട്ട്ബുക്കിലേക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ ഓക്കെ. സൈക്കിളിൽ പറഞ്ഞ പോലെ വർണ്ണപ്പെങ്കിൽ എന്നുള്ള പാട്ട് ഒരു ആറാമത്തെ ട്യൂണ കണ്ട, ആറാമത്തെ ട്യൂണ. പിന്നെ പകലിൻ ഫസ്റ്റ് ട്യൂൺ ആണ് ട്രാഫിക്കിലെ. ഇതൊക്കെ ആദ്യത്തെ പാട്ട് ട്യൂൺ തന്നെ. ചാപ്റ്റേഴ്സ് എനിക്ക് ഒരുപാട് ഈ വർക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഡയറക്ടേഴ്സിൽ ഒരാളാണ് സുനിലേട്ടൻ, റോഷനേട്ടൻ, പിന്നെ വാരിക്കുഴി കൊലപാതകത്തിന്റെ ഡയറക്ടർ ആന്റണി സോണി, ടേർ ഓഫ് സേരാബാനോന്റെ ഡയറക്ടർ. ആന്റണിന്റെ ഒരു ഷോർട്ട് മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. ഓ, ഞാൻ കണ്ടിട്ടുണ്ട്. ഷാൻ അഭിനയിച്ചു. ഇതെല്ലാം വർക്ക് ചെയ്തു. വെസ്റ്റേൺ ക്ലാസ്സിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ ബേസിക്കലി ചർച്ച് കോയറിലാണ് വന്നത്. അപ്പൊ ഒരു 10-12 വർഷം കീബോർഡിസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്നെ പഠിപ്പിച്ചത് ഒരു അച്ഛനാണ്. ആ സമയത്ത് ആളൊരു ഇതായിരുന്നു, ബ്രദറായിരുന്നു. ഞങ്ങൾക്ക് ക്യാറ്റീസ് എടുക്കാൻ വന്ന ഒരു ബ്രദറായിരുന്നു.
അപ്പോൾ ആളുടെ കീഴിലാണ് ആദ്യം ഒരു രണ്ടു മൂന്ന് വർഷം പഠിച്ചത്. പിന്നെ കർണാട്ടിക് മ്യൂസിക് പഠിച്ചത് പൊള്ളാച്ചിയിൽ വെച്ചാണ്, MBA ചെയ്ത് പൊള്ളാച്ചിയിലാണ്. അപ്പോൾ അവിടെ ഒരു മുത്തു ഭാഗത്ത് ഉണ്ട്, ഇപ്പോൾ ആൾക്ക് 98 വയസ്സുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ആളുടെ അടുത്ത് പോകും. അപ്പോൾ ഫസ്റ്റായിട്ട് കർണാട്ടിക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബേസ് കിട്ടണത് അവിടെ വെച്ചാണ്, പൊള്ളാച്ചി പോയപ്പോഴാണ്. അപ്പോൾ ആളുടെ കൂടെ ഞാൻ ചെല്ലുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ഷനാണ്, കുറച്ച് കീബോർഡൊക്കെ കുറച്ചറിയാം. അപ്പോൾ ആളുടെ കൂടെ കച്ചേരികൾക്ക് ആൾക്ക് ഉണ്ടാവും. അപ്പോൾ ഭയങ്കര രസമാണ്. ഒന്നാമത്തെ ആളുടെ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെയാണ് കച്ചേരികൾ നടത്തുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഹാർമോണിയം ബാക്കിയും ഇടയ്ക്ക് കോഡ്സൊക്കെ വരും, കച്ചേരിയുടെ ഇടയിൽ വെസ്റ്റേൺ കോഡ്സൊക്കെ വരും. പക്ഷെ എന്നാലും വലിയ കല്ലുകളൊന്നും ഇല്ലാതെ പോയിരുന്നു. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അവർക്ക് ശരിക്കും പൈസ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ളൊരു ഇതാണ്, ഒരു മ്യൂസിക് ശ്വസിക്കുന്ന ആൾക്കാരാണ്, അതിലാണ് ജീവിതം. 100% അവരുടെ ബ്രത്ത് എന്നുള്ളത് ഇപ്പോഴും അവരുടെ അനുഗ്രഹം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇപ്പൊ ആളുടെ മോൻ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് പ്രോഗ്രാമറായിട്ട്. അതൊരു വലിയ കാര്യമല്ലേ, നമ്മള് പഠിച്ച ഗുരുവിന്റെ ഒരു ലീനേജ് നമ്മളെ ഇതിലൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. മെജു അങ്ങനെ കർണാട്ടിക് പാടിയിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് ഇപ്പൊ. ഞാൻ ഒന്നും മറന്നുപോയതൊക്കെ. എന്തൊരു സിമ്പിൾ ആയിട്ട് ആൻസർ പറയണം, നോക്കൂ ആ ഗുരുനാഥം കേൾക്കണ്ട. ബേസിക്കലി ഞാൻ അതിന്റെ സാഹിത്യൊന്നും പഠിച്ചിട്ടില്ലേ, ഹാർമോണിയത്തിൽ നോട്ട്സ് കൂടുതൽ കോൺസെൻട്രേറ്റ്, സ്വരസ്ഥാനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈവൻ ഒന്നാമത് ആളുടെ ക്ലാസ്സുകളും തമിഴിലായിരുന്നു. അപ്പം അത് കറക്റ്റ് ആണോ പഠിച്ചേക്കുന്നു എനിക്കറിയില്ല, പക്ഷെ നോട്ട്സ് എനിക്ക് കറക്റ്റ് ആയിട്ട് ആള് രാഗ ബേസ് ചെയ്തിട്ട് ഒരു സോങ് ചെയ്യണം എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു രാഗം അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ വരാൻ പോണൊരു പടമുണ്ട്, വാർത്തകൾ ഇതുവരെ എന്നിട്ടൊരു പടം പറയുന്നത്, അതിൽ നമ്മുടെ സിജു സിജു അഭിനയിക്കുന്നത്. അതിൽ 4 പാട്ടുകളാണ് ഉള്ളത്. ഒരു ഗോഡ്സ് ഗ്രേസ് അങ്ങനെ ഒരു ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. 4 രാഗങ്ങളിൽ എന്നാൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നമ്മുടെ ഒരു പക്ഷെ അതിനൊരു ആധാരമായിട്ട് ഒരു രാഗം വേണം എന്നുള്ളത്. സബ്ജക്ട് വൈസും ഒരു 80s നടക്കുന്ന കഥയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ജോൺസൺ മാഷിന്റെ ഒക്കെ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന സുഖത്തിന്റെ സുഖം ജസ്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ബാക്കി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. ഹംസധ്വനി ഇഷ്ടമുള്ള രാഗമാണ്, പിന്നെ അമൃതവർഷൻ ഇഷ്ടമാണ്. ഇതിലൊരു പാട്ട് അമൃതവർഷനിലുണ്ടായിരുന്നു വാർത്തകൾ. പിന്നെ ഗരഗര പ്രിയ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ മൂഡ് അനുസരിച്ച്, ഒന്നാമത് ആ സിനിമയ്ക്ക് വേണ്ട മൂഡും കൂടി നമ്മൾ നോക്കണല്ലോ അല്ലേ. അപ്പൊ കൊറേ ലിമിറ്റേഷൻസ് അങ്ങനെയുണ്ട്. എന്തേ ഇന്നിൻ നിനവുകളെല്ലാം നീയായി, ഉടതൻ നേറുകയിൽ കുഞ്ഞോളം വിരൽ തഴുകി പാടി. ഒരു സ്വപ്നം എന്തെങ്കിലും ഉണ്ടോ മ്യൂസിഷ്യൻ എന്നുള്ള നിലയ്ക്ക്? എന്റെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാനൊക്കെ കേട്ട് പഠിച്ചുകൊണ്ടിരുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ജോൺസൺ മാഷിൻ്റെയും രവീന്ദ്ര മാഷിൻ്റെയും ബാബുക്കയുടെ ഒക്കെ പാട്ടുകൾ. നമ്മൾ ഇമോഷണലി ഒരുപാട് മൂവ് ചെയ്ത മ്യൂസിഷ്യൻസാണ് അവരൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ, മെജർ ജോസ് എന്നുള്ള മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മുടെ പാട്ടുകൾ വരുമ്പോൾ അയ്യേ എന്ന് പറയിപ്പിക്കാതെ രീതിയിൽ കുറച്ച് നാളും നല്ല മ്യൂസിക്കുകൾ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യണ മ്യൂസിക്കുകളൊന്നും തന്നെ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും ഹാപ്പിനെസ് വരണം, അത് കണ്ടുപോലും. അത് അതില്ലാതെ ഒരു മ്യൂസിക് എനിക്ക് നമ്മുടേതായിട്ടെന്നുള്ളത് പുറത്ത് രീതിയിൽ മേ ബി അതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ഞാനത് ഇന്റൻഷനലി ഞാൻ എടുക്കുന്ന ഗ്യാപ്പല്ല. ഇതൊരു ഭയങ്കര കോമ്പറ്റിറ്റീവ് ഫീൽഡ് അല്ലേ ഇപ്പൊ നമ്മുടെ ഒരു ഇൻഡസ്ട്രി. പക്ഷെ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ മ്യൂസിക് വേണ്ടവർക്ക് വേണ്ടവർ എന്തായാലും ആർക്കും എന്തും ചെയ്യാന്നുള്ള അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ്. പിന്നെ നമുക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് കാലം മീൻസ് ഇപ്പൊ ഈ 10-12 വർഷത്തിനുള്ളിൽ കുറെ നല്ല മെലഡീസ് കൊണ്ടുവരാൻ പറ്റി.
അപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് എടുക്കുമ്പോ അതിൽ ഞാനും ഇപ്പൊ വരുന്ന ജനറേഷനിലുള്ള മ്യൂസിഷ്യൻസിന് ഇപ്പം അങ്ങനത്തെ പാട്ട് അങ്ങനത്തെ ഇതില്ല, പാട്ടുകളുടെ എണ്ണം വളരെ കുറവാണ് ഇപ്പൊ പടത്തെ സംബന്ധിച്ചോക്കും. മൂന്ന് പാട്ട് അല്ലെങ്കിൽ നാല് പാട്ടെന്നൊക്കെ ഉള്ള സംഭവം വളരെ കുറവാണ്. അതൊരു പ്രൊമോഷണൽ ടൂൾ ആയിട്ടാണ് ഇപ്പം പലപ്പോഴും പാട്ടുകൾ കാണുന്നത്. ഒരു ടീസറിന്റെ അതിലേക്കൊക്കെ പോയി, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ലൈൻ പറയാൻ വേണ്ടി ഒരു പാട്ട് അങ്ങനെ മാറിക്കൊണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പാട്ടുകളും പടങ്ങളിലും ഒരു മൂന്നാല് പാട്ടുകളൊക്കെ വെച്ചുണ്ട്. പിന്നെ ഒരു മെലഡി ചെയ്യാൻ പറ്റാവുന്ന ഒരാളായിട്ട് ആൾക്കാര് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കന്നിവയിൽ കണ്ണുകളിൽ കണ്ടു ഞാൻ നിൻ മുഖം, കളകളും തിരകളിൽ കേട്ടു ഞാൻ നിൻ സ്വരം, നാട്ടുവരമ്പിൻ തുമ്പപ്പൂവിൽ തെന്നിത്തിരിക്കും മഞ്ഞു തുള്ളികൾ. ഇനി ഫ്യൂച്ചറിലേക്ക് ഇത് കൈമാറാൻ ഒരു തലമുറ വന്നിട്ടുണ്ട്. മൂന്ന് മക്കളാന്ന് ഞാൻ എന്റെ വിചാരം, ഇപ്പോഴും ഒരു കുട്ടിയായിട്ട് മോനൊന്നാം ക്ലാസ്. ഒരു നേരത്തെ പറഞ്ഞ ബാൻഡ് ഫോം ചെയ്യാനാണ് വേണമെങ്കിൽ ആൾക്കാരുണ്ട്, പിൻഗാമികളുണ്ട് എന്നുള്ള നിലയ്ക്ക്. ചെറിയ കുട്ടി ഒന്നാം ക്ലാസ്സിൽ, മൂത്ത മോന് ഒന്നാം ക്ലാസ്, രണ്ടാമത്തെ ആൾക്ക് രണ്ടു വയസ്സായിട്ടുള്ളൂ. മ്യൂസിക്കൽ ഫ്ലെയർ കാണിച്ചു തുടങ്ങി, അവർക്ക് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ നിർബന്ധിക്കണില്ല. നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്റെ അപ്പനും അമ്മയും എന്നെ നിർബന്ധിച്ചുകൊണ്ടല്ല ഇങ്ങനെയായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അവര് കണ്ടപ്പോ അവര് പഠിപ്പിച്ചു. അവർക്ക് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങൾ മീൻസ് സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നു. എനിക്ക് എന്റെ അനുജത്തിക്കും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കും, മ്യൂസിക് പഠിപ്പിക്കും. പിന്നെ ഇതൊരു പ്രൊഫഷണൽ ആക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ എടുത്തോട്ടെ, ചെയ്യട്ടെ. ഇതിനിടയ്ക്ക് ഒരു അഭിനയമോഹം, മോഹം എന്നല്ല, നോട്ട്ബുക്കിൽ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ റോൾസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ കാരണം മെയിൻ ആയിട്ട് മ്യൂസിക്കാണ് മെയിൻ ആയിട്ട് ഒരു പാഷൻ വന്നില്ല. പിന്നെ അഭിനയം വാരിക്കുഴിയിലെ കൊലപാതകത്തിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു നാലഞ്ച് സീനുള്ളു. പക്ഷെ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതോ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന സിനിമ മാത്രമേ ഞാൻ അഭിനയിക്കൂ അങ്ങനെയുള്ള എന്തെങ്കിലും വരുന്നത് വരട്ടെ. വരണത് നമ്മുടെ നമുക്കിപ്പോ നോട്ട്ബുക്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ ഒരു റോളാണ്. കാരണം മ്യൂസിക് തന്നെയായിരുന്നു എന്റെ ചെറുപ്പം തുടങ്ങിയ പാഷൻ. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ റോഷനേട്ടൻ തന്നെയാണ് പറഞ്ഞത് നീയാണ് ആ ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത്. വാരിക്കുഴി പറഞ്ഞ പോലെ വാരിക്കുഴിയുടെ സമയത്തും ഞാൻ രജീഷിനോട് എനിക്ക് പറഞ്ഞത് പറ്റിയ ചെറിയ റോളുകൾ കാരണം എല്ലാ റോളുകളും എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അപ്പൊ പറഞ്ഞപ്പം ഇതൊരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് ഈ നമ്മുടെ വാരിക്കുഴിയിലത്തത്. അപ്പോ അവൻ പറഞ്ഞു ഇത് ചെയ്താൽ മതി, ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അടിപൊളി. എനിക്ക് തോന്നുന്നു മെജോയുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ ഈ ചിരിയാണ്. എല്ലാരെ കാണുമ്പോഴും ഈ മുഖം അല്ലാതെ ഞാൻ വേറൊരു മുഖം കണ്ടിട്ടില്ല. അതെല്ലേ ഞാനൊന്ന് കാണേണ്ടിയിരിക്കുന്നു. ചോദിക്കുന്ന ഒരു കാര്യത്തിന് നോ പറയാൻ പാടില്ല. നല്ലൊരു പാട്ട്, അതോടുകൂടി സന്തോഷത്തോടുകൂടി. ഹൃദയവും പുണരുമേ നിമിഷമായി പതിവായാരോ മുളുന്നില്ലേ ചെവിയിലായി മതിയില്ലെന്ന് ചൊല്ലുന്നില്ലേ മനസ്സിലായി തളിരുകൾ തരളമായി പ്രണയമോ കളവമായി. അടുത്ത പോർഷൻ പാടണമെന്നുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു സൺഡേ ഫൺഡേ. എല്ലാ സൺഡേസും ഫൺഡേസ് ആവട്ടെ.